നമസ്കാരം കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ തലസ്ഥാന നഗരത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകമാണ് ഗായത്രിയുടെ കൊലപാതകം ഗായത്രിയും അവരുടെ കാമുകൻ പ്രവീണും നഗരത്തിലെ തിരുവനന്തപുരം നഗരത്തിലെ തമ്പാനൂരിലുള്ള ഒരു ലോഡ്ജിൽ മുറിയെടുക്കുകയും ഒരു ഹോട്ടലിൽ മുറിയെടുക്കുകയും പിന്നീട് ഗായത്രിയെ അവിടെ തനിച്ചാക്കി പ്രവീൺ പുറത്തേക്ക് പോവുകയും ചെയ്തു എന്നാണ് അതിനു മുന്നേ അതിനുശേഷം പ്രവീൺ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തു നിന്ന് മാറി കൊല്ലത്തോ മറ്റോ പോയി അവിടെ നിന്നും ഫോൺ ചെയ്യുകയും ഹോട്ടൽ റിസപ്ഷനിസ്റ്റിനെ ഫോൺ ചെയ്ത് അവിടെ തങ്ങളുടെ മുറിയിൽ ഇത്ര നമ്പർ മുറിയിൽ ഒരു യുവതിയുടെ മൃതദേഹമുണ്ട് എന്നറിയിക്കുകയുമായിരുന്നു ഇത് സത്യത്തിൽ കേരളത്തിൻ്റെ ക്രമസമാധാന നില തന്നെ വളരെ തകർന്ന ഒരു സാഹചര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനങ്ങളിൽ പോലും ക്രമസമാധാന നിലയെക്കുറിച്ചും അതുപോലെ തന്നെ പോലീസിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുമെല്ലാം വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട് ആ സാഹചര്യത്തിൽ തമ്പാനൂരിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു കൊലപാതകമുണ്ടായത് ഒരു ഗുണ്ട അക്രമം ഉണ്ടായത് കൊലപാതകത്തിൽ കലാശിച്ചു ഒരു ഹോട്ടൽ റിസപ്ഷനിസ്റ്റിനെ വളരെ ക്രൂരമായി പട്ടാപ്പകൽ വെട്ടിക്കൊലപ്പെടുത്തുന്ന വെട്ടി നുറുക്കി കൊലപ്പെടുത്തുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിലാണ് തമ്പാനൂരിൽ തിരുവനന്തപുരത്തെ തമ്പാനൂരിൽ ഉണ്ടായത് തൊട്ടടുത്ത ദിവസം തന്നെ ഇതാ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു സത്യത്തിൽ കാട്ടാക്കട സ്വദേശിയായ ഗായത്രി തിരുവനന്തപുരത്തെ ഒരു സ്വർണ്ണ വ്യാപാരശാലയിൽ ജോലി ചെയ്തിരുന്ന ഒരു യുവതിയാണ് ആ യുവതി അവിടെ തന്നെ ആ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുകയായിരുന്ന ഡ്രൈവറായി ജോലി നോക്കുകയായിരുന്ന പ്രവീണുമായി പ്രണയത്തിലായിരുന്നു ഈ പ്രവീൺ വിവാഹിതനാണ് അദ്ദേഹം ആദ്യ ഭാര്യയുമായി ചില പ്രശ്നങ്ങളുണ്ടായി ആ സമയത്താണ് ഗായത്രിയുമായി ബന്ധപ്പെടുന്നത് പക്ഷെ ഗായത്രിയുടേമായി ബന്ധം സ്ഥാപിച്ചതിനു ശേഷം ആദ്യ ഭാര്യയുമായി വീണ്ടും ഒരുമിക്കാനുള്ള അവസരമുണ്ടായി അവർ ഗർഭിണിയായതിനു ശേഷം ഗായത്രിയെ ഒഴിവാക്കാൻ നോക്കി എന്നൊക്കെയുള്ള കഥകൾ വരുന്നുണ്ട് എന്തായാലും പ്രവീണിനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇന്ന് തെളിവെടുപ്പ് നടക്കുന്നുണ്ട് അതിൽ പോലീസ് പറയുന്ന ഒരു സംഗതി പോലീസിന് സാധ്യതയായി കാണുന്ന ഒരു കാര്യം ഗായത്രിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു മറ്റു രീതിയിലുള്ള ചെറുത്തുനിൽപ്പോ അല്ലെങ്കിൽ മൽപ്പിടുത്തങ്ങളോ നടത്തിയതിൻ്റെ ലക്ഷണങ്ങളില്ല ഇത് വഴിവെക്കുന്നത് ഏതായാലും അവരുടെ വിവാഹം ആ ദിവസം നടന്നിരുന്നു എന്നതായിട്ടാണ് എന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ ഗായത്രി ചെയ്ത പോസ്റ്റുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അതായത് അവർ ഏതോ സ്ഥലത്ത് പോയി വിവാഹം കഴിക്കുന്നതിൻ്റെ ഫോട്ടോകൾ അവർ പ്രസിദ്ധീകരിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതിനുശേഷം ഇരുവരും ഒരുമിച്ച് ലോഡ്ജിൽ മുറിയെടുക്കുകയും ഒരുമിച്ച് മരിക്കാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് ഇവർ ഒരുമിച്ച് മരിക്കാൻ പോവുകയാണ് എന്ന് ഗായത്രിയെ തെറ്റിദ്ധരിപ്പിച്ച ശേഷം പ്രവീൺ ഗായത്രിയെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയും പിന്നീട് അവിടെ നിന്ന് കടന്നു കളയുകയും ആണ് ചെയ്തത് എന്ന് പോലീസ് സംശയിക്കുന്നു എന്തായാലും തലസ്ഥാന നഗരത്തെ തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു വലിയൊരു പ്രണയ ബന്ധം ഒരു വിവാഹിതനും അവിവാഹിതയും തമ്മിലുണ്ടാകുന്നു തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെ തുടർന്ന് ആ യുവതിയെ കൊലപ്പെടുത്തുന്നു എന്നത് കേരളത്തിൽ കുറേ കാലങ്ങളായി ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളായി സർക്കാരും അധികാരികളും കാണുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യമായ അന്വേഷണമോ ഇതിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തെക്കുറിച്ചുള്ള കാര്യമായ അന്വേഷണമോ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളെക്കുറിച്ചുള്ള ചർച്ചയോ കേരളത്തിൽ ഉണ്ടാകില്ല ഉണ്ടാകുന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് ഏതായാലും പ്രണയബന്ധത്തിൽപ്പെട്ട് മറ്റൊരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു അതും വളരെ ക്രൂരമായി കഴുത്ത് ഞെരിച്ച് ഗായത്രി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു തല തലസ്ഥാന നഗരം വീണ്ടും കൊലക്കളമാവുകയാണ് പോലീസും ആഭ്യന്തര വകുപ്പും ദൃക്സാക്ഷികളായി നോക്കുകുത്തികളായി മാറിയിരിക്കുന്നു വെബ്ഡെസ്ക് തത്തുമയ്യ ന്യൂസ്